നമസ്കാരം. എല്ലാ മാനി പ്രേക്ഷകർക്കും മുഖാമുഖത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പെന്റകോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നാഷണൽ സെക്രട്ടറിയായ ശ്രീ ഗ്ലാഡ്സൺ ജേക്കബ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പെന്റകോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണ് ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെന്റകോസ്റ്റ് സഭകളുടെ ഐക്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പെന്റകോസ്റ്റിൻ്റെ ചരിത്രം ഭാരതത്തിൽ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അസംബ്ലി സഭകളുകാർ 100 വർഷം ആഘോഷിച്ചു. ഓക്കെ. അപ്പം 100 വർഷത്തെ പാരമ്പര്യം പെന്റകോസ്റ്റ് സഭകൾക്ക് കേരളത്തിലുണ്ട്. കേരളത്തിൽ. ഓക്കെ. കേരളത്തിലുണ്ട്, പക്ഷെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു നിൽക്കുക. ഓക്കെ. ഇന്ത്യ പെന്റകോസ്റ്റ് ദൈവസഭയെന്നും ചർച്ച് ഗോഡെന്നും അസംബ്ലിസ് ഗോഡെന്നും ന്യൂ ഇന്ത്യ എന്നും ഷാരൂർ എന്നും ഇൻഡിപെൻഡൻസ് സഭകൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുക. യെസ്. പക്ഷെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ മോറൽ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളുടെ വെളിച്ചത്തിൽ ചെറിയ ഗ്രൂപ്പുകൾക്കാണെങ്കിലും അവരനുഭവിക്കുന്ന കഷ്ടതയിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ ഒരു സർക്കാർ ഇടപെടലുകൾ നടത്താറുണ്ട്. എന്നാൽ പലപ്പോഴും പെന്റകോസ്റ്റുകാരായ പാസ്റ്റർമാരെ ഉപദ്രവിക്കപ്പെടുമ്പോഴും അവരുടെ സഭാ ഹോളുകൾ അടിച്ച് തകർക്കപ്പെടുമ്പോഴും അവരുടെ സെമിത്തേരി വിഷയങ്ങൾ വരുമ്പോഴും ഒരു രാഷ്ട്രീയ നേതൃത്വമോ പോലീസ് അധികാരികളോ നമുക്ക് വേണ്ടി അനുകൂലമായി നിൽക്കാറില്ല. ഓക്കെ. അപ്പോൾ അതിന് യൂണിറ്റിയാണ് പ്രശ്നം. യൂണിറ്റിയാണ് പ്രശ്നം. ഓക്കെ. ആ യൂണിറ്റ് കൊണ്ടുവരാനാണ് ഈ പെന്റകോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുതന്നെയാണ്. യെസ്. അപ്പോൾ സർ, അങ്ങനെയാണെങ്കിൽ വളരും തോറും പിളരും, പിളരും തോറും വളരും, അങ്ങനെ ഒരു പ്രത്യേക സ്ഥിതിയിലാണ് നമ്മുടെ എല്ലാ പെന്റകോസ്റ്റൽ ചേർച്ചസും ഇന്ന് നിലനിൽക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് നിലനിൽക്കേ തന്നെ ഇവരെയെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് ഒരു റിസ്ക്കുള്ള ഒരു ദൗത്യമല്ലേ? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ് പെന്റകോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രധാനമായി ആപ്തവാക്യം അല്ലെങ്കിൽ കുറിവാക്യമായിട്ട് വെച്ചിരിക്കുന്നത്. യെസ്. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ പറയും, പിതാവേ നാം ഒന്നായിരിക്കുന്നില്ല, ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ഏകദേശം 2000 വർഷങ്ങൾ കഴിഞ്ഞു ഈ ലേഖന ഈ സുവിശേഷം എഴുതിയിട്ട്. യെസ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പെന്റകോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിനറിയാം ഈ ഭിന്നിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ ജയിക്കണമെങ്കിൽ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ മാത്രമേ ഇതിന് വിജയം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് PCയുടെ ഏത് പ്രവർത്തനം വെച്ചാലും, 2003 ഇത് ആരംഭിച്ചത്, പക്ഷെ അത് ഏത് പ്രവർത്തനം വെച്ചാലും പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത്രത്തോളം വളരുവാൻ ദൈവം ഇടയാക്കി. ഓക്കെ. അപ്പം എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ, ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഈ ഒരു ദൗത്യം കാരണം സാധിച്ചു എന്ന്, പൂർണ്ണമായിട്ട് അതൊരു സക്സസ് ആണെന്ന് സർ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ ആൾക്കാരിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ചില പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, പ്രാർത്ഥിച്ചാൽ പോരെ, നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചല്ലേ കാര്യങ്ങൾ നേടിയത്. തീർച്ചയായിട്ടും പിതാക്കന്മാർ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രത കൊണ്ട് മരുന്നുകൾ ഉപയോഗിക്കുകയോ മറ്റൊന്നും ചെയ്തില്ല. അവരൊരു രാഷ്ട്രീയ നേതൃത്വം, ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പോയിട്ടില്ല. ഈവൻ അവരുടെ വസ്തുവകകൾ വിശ്വാസത്തിന് വേണ്ടി നഷ്ടപ്പെട്ടപ്പോഴും അവർ സ്വർഗീയമായതിനു വേണ്ടി അതെല്ലാം വിട്ടുകളഞ്ഞ ഒരു പാരമ്പര്യമാണ് നമുക്ക് പെന്റകോസ്റ്റ് നേതൃത്വം അല്ലെങ്കിൽ ആദ്യകാല വിശ്വാസികൾക്കുള്ള. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ MLAമാരെയോ റെക്കമെൻഡ് ചെയ്യുന്ന അനുഭവം നമ്മുടെ ആൾക്കാർക്കുണ്ട്. ഇവൻ ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ പോലും രാഷ്ട്രീയ നേതൃത്വത്തെ നേരിടാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ബന്ധുക്കോസുകാരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾത്തന്നെ രാഷ്ട്രീയ ഇടപെടലുകളും ഇതിന് അത്യാവശ്യമാണ്. ഒന്ന്, നമ്മുടെ ചർച്ച് ബിൽഡിംഗ് പണിയുമ്പോഴുള്ള പെർമിറ്റുകൾക്ക് പലപ്പോഴും അതിൻ്റെതായ നൂലാമാലകളുണ്ട്. പക്ഷെ അത് സോൾവ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുക്കാത്ത പക്ഷം നമ്മൾ ആരെങ്കിലും നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഈ രണ്ടും കാര്യങ്ങളും നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ചുമപ്പ് നാടയിൽ നിന്ന് നമുക്ക് ഒഴിവ് കിട്ടുകയുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഇന്നല്ലേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഓരോ വിഷയങ്ങളുടെ മുഖത്ത്, വ്യക്തിപരമായ വിഷയങ്ങളുടെ മുഖത്ത് രാഷ്ട്രീയത്തെ, രാഷ്ട്രീയക്കാരെ ആശ്രയിക്കുന്നവരാ.
പക്ഷെ നമ്മൾ വർത്തമാനം പറയുമ്പോൾ പലരും പറയും പ്രാർത്ഥിച്ച പോരെ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ മലബാർ, വടക്കൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കൻ പിന്നെ ഭാഗങ്ങളിൽ സുവിശേഷം വേല ചെയ്യുന്ന കർത്തൃദാസന്മാർ വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ. ഈ അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൃശ്ശൂർ ഒരു ശവക്കോട്ട പ്രശ്നം. മത്ബല ശവക്കോട്ട എന്ന് പറഞ്ഞതാണ്. അത് 100 വർഷമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ, ഇന്നത്തെ കോർപ്പറേഷൻ, 100 വർഷമായിട്ട് അത് ഒരു പൊതു ശ്മശാനമാണ്. അവിടെ ബന്ധുക്കോസുകാരും ബാസൽ മിഷനും CSI CNA സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരും ഒക്കെ അടക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ചില മാസങ്ങൾക്ക് മുമ്പ്, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ബന്ധുക്കോസുകാർക്ക് മാത്രം അവിടെ ശവം അടക്കുവാൻ കഴിയത്തില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായി. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഇടപെടലുകളുണ്ട്. ആ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, രമേശ് ചെന്നിത്തല അവർകൾ ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് VM സുധീരൻ അവരുടെ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ തൃശ്ശൂർ രാമനിലയത്തിൽ കൊണ്ടുവന്ന് ആ വിഷയങ്ങൾ സംസാരിക്കുകയും അതിന് ഒരു പരിധി വരെ അനുഭാവപൂർവമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാനും ഇടയായി എന്നുള്ളത് PCI അഭിമാനിക്കാവുന്ന വിഷയമാണ്. ഓക്കെ, ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ സർ പറഞ്ഞ കാര്യങ്ങൾ, ഇൻഡിവിജ്വലിൻ്റെ ഒരു ലൈഫിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ, അതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ പാരമ്പര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെല്ലാം വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് നേടിയെടുക്കാം എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അതിൽ നിന്നെല്ലാം മാറി സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളും ഇങ്ങനെ മാറാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി എന്ന്, അല്ലെങ്കിൽ ഒരു സാക്ഷിയായി എന്ന് അഭിമാനിക്കുവാൻ പറ്റുന്നത്? അല്ല, അത് നമ്മൾ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു പിതാവ് ചൊവ്വുള്ള ആളാണെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും അപ്പാതെ വരും. ഓ, നമ്മളെ നടത്തുന്നത് കർത്തൃദാസന്മാരാണ്. കർത്തൃദാസന്മാരുടെ പിന്നെ തീക്ഷ്ണമായ വിശ്വാസമാണ് ആ സഭയിലെ അല്ലെങ്കിൽ ആ ഫെലോഷിപ്പിലെ വിശ്വാസികളെ ആ നിലയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പലപ്പോഴും അവരറിഞ്ഞോ അറിയാതെയോ പല വിഷയങ്ങൾക്കും കോംപ്രമൈസിന് തയ്യാറാവുന്നു. കോംപ്രമൈസ് ആകുമ്പോൾ വിശ്വാസികൾ പലപ്പോഴും അവരും പുറകോട്ട് പോകേണ്ടി വരുന്നു. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും, തീർച്ചയാണ്. പ്രാർത്ഥിച്ചാലും ഈ കാര്യങ്ങൾ സാധിക്കും. പക്ഷേ ആദിമ പിതാക്കന്മാരുടെ പോലെ വിശ്വാസവും ഇല്ല, പ്രാർത്ഥനയും ഏറിയ പങ്കിനും ഇല്ല, പക്ഷെ കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, അപ്പൊ അത് തുറന്ന് സമ്മതിക്കുകയാണ്. തീർച്ചയായിട്ടും അതുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മുടെ ഒരു ഐഡിയോളജിയിൽ നിന്ന് വ്യതിചലിച്ച് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മളിപ്പോ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ചിലരൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ചിന്തിക്കുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് സ്വതന്ത്ര സഭകളിൽപ്പെട്ട പ്രിയപ്പെട്ടവർ, അവർക്ക് മാസികങ്ങളില്ല. ഓക്കെ, അവരുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് വചന ശുശ്രൂഷ നടത്താൻ അല്ലെങ്കിൽ ആശ്വാസ വചനങ്ങൾ പറയാൻ പലപ്പോഴും പാസ്റ്റർമാരെ കിട്ടാറില്ല. അവരുടെ വിവാഹവേദികളിൽ പിന്നെ പ്രത്യേക ക്ഷണിതാക്കളല്ലാതെ ആരും അവിടെ വരാറില്ല. ഓക്കെ, പക്ഷേ ഈ ഈ PCI മുഖാന്തരമായിട്ട് അനേക സ്വതന്ത്ര സഭകൾ ഇങ്ങനെ വന്നപ്പോൾ പാസ്റ്റേഴ്സ് തമ്മിൽ നല്ലൊരു ഫെലോഷിപ്പായി. ഇപ്പം അവരുടെ കണക്ഷനായി. അപ്പം അവരുടെ ലോക്കൽ സഭകളിൽ ഒരു മരണമോ ഒരു വിവാഹമോ വന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം പിന്നെ വന്ന് ആ ആ വിഷയത്തിൽ സഹകരിക്കുകയും അത് അവർക്ക് വലിയൊരു മോറൽ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വളർച്ചയിൽ അത് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും. മെയിൻ സ്ട്രീം ചർച്ചസിനേക്കാളിലും പ്രധാനമായിട്ട് ഇൻഡിപെൻഡൻസ് സഭകളാണ് ഈ കാര്യത്തിൽ ഏറ്റവും താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ സ്ട്രീം ചർച്ചസ് അവര് ദേ ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അവർ കൺവെൻഷണൽ അതെ, അവരെന്തോ സംതിങ് ആയെന്നുള്ള ചിന്ത അവരിൽ ഭരിക്കുന്നുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷേ എളിയവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് PCI പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. ഓക്കെ ഓക്കെ സർ, PCI ഈ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? അതിൻ്റെ യൂണിറ്റ്സ് എങ്ങനെയാണ്, നിങ്ങൾ എപ്പോഴൊക്കെയാണ് മീറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? 2003 പെന്റക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഷോർട്ട് ഫോമിൽ PCI കോട്ടയത്ത് ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. ഇതിന് ഏറ്റവും അപ്പർ ബോഡി എന്ന് പറയുന്നത് ജനറൽ കൗൺസിലാണ്. ജനറൽ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ ഘടകമെന്ന് ഞങ്ങൾ പറയുന്ന ബോഡിയാണ് ഏറ്റവും അപ്പർ ബോഡി. അതിന് താഴെയാണ് സ്റ്റേറ്റ് ലെവൽ ബോഡിയുണ്ട്, അതിന് താഴെ ഡിസ്ട്രിക്ട് ലെവലുണ്ട്, അതിന് താഴെ സോണൽ ഘടകമുണ്ട്, പിന്നെ ലോക്കൽ ഘടകമുണ്ട്.
ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കേഡർ സംവിധാനത്തിൽ കൂടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലകളിലും പെന്റക്കോസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിന് വെളിയിൽ മലയാളികൾ ഉള്ളതും ആയ സ്ഥലങ്ങൾ, ചെന്നൈയിലെ തമിഴ് ആൾക്കാർക്കും പി സി എയുടെ യൂണിറ്റുകൾ നടക്കുന്നുണ്ട്. ലോക്കൽ യൂണിറ്റുകളിൽ ഏകദേശം എല്ലാ മാസവും ലോക്കൽ യൂണിറ്റുകൾ കൂടാറുണ്ട്. 1.5 മണിക്കൂറാണ് മീറ്റിങ്ങുകളുടെ ദൈർഘ്യം വെച്ചിരിക്കുന്നത്. ആദ്യത്തെ 1 അവർ 1 മണിക്കൂർ അത് തികച്ചും ആത്മീയമായ നിലയിലുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, വചനം ഷെയർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അടുത്ത 30 മിനിറ്റ് അതൊരു ബിസിനസ് മീറ്റിംഗ് ആയിട്ട് പോകും. കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ വായിക്കുക, പ്രാദേശികമായി ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ പ്രാദേശിക വിഷയങ്ങളിൽ എങ്ങനെ ഇടപെട്ടു, അല്ലെങ്കിൽ ഇനി മുന്നോട്ടെങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് ആണ് മീറ്റിങ്ങുകൾ പിരിയുന്നത്. ശരി സാർ, സാർ ഇപ്പോൾ പറഞ്ഞു പ്രാദേശികമായിട്ടുള്ള ചില ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട്, എങ്ങനെയുള്ള ഇഷ്യൂസിലാണ് ഇടപെടുന്നത്? പ്രത്യേകിച്ച് സഭാ ഹാളുകൾക്ക് സഭാ ഹാളുകൾ തകർക്കുക, സെമിത്തേരി വിഷയങ്ങൾ, പിന്നെ മൈക്ക്, അതിപ്പോ ഏത് ചർച്ചിന്റെ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് പെന്തക്കോസ്റ്റ് ചർച്ചസിലെ ആശയ ഐക്യമുള്ള ഏത് സഭകളുടെയും വിഷയം. ആശയ ഐക്യം മീൻസ് പെന്തക്കോസ്റ്റ് ചർച്ചസിൽ തന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ ചർച്ചസ് ചിലരുടെ ഉപദേശങ്ങളോട് നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ന്യൂ ജനറേഷൻ ചർച്ചസ് പെന്തക്കോസ്റ്റ് ചർച്ചസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ചർച്ചസിന്റെയും വിഷയങ്ങൾ പൊതുവിഷയമായി നമ്മുടെ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. സാർ ഇപ്പോൾ പറഞ്ഞല്ലേ ന്യൂ ജനറേഷൻ എന്ന രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ചില ചേർച്ചസിൻ്റെ ഐഡിയോളജീസിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എങ്കിലും പി സി ഐയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ പെന്റക്കോസ്റ്റൽ ചേർച്ചസിനെയും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാമെന്ന്. അവിടെയും വീണ്ടും ഒരു ഭിന്നിപ്പ് ഉണ്ടായിരുന്നില്ല. ഉപദേശ ഐക്യമുള്ള നമുക്ക് ഉപദേശം ഐക്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വചനം വിരുദ്ധമായ നിലപാടുകൾ കണ്ടാൽ ഉപദേശത്തിൽ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ സെമിനാറുകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അവരെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, സെമിനാറുകൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ട്രെൻഡ് അനുസരിച്ചുള്ള പല കാര്യങ്ങളോടും വചനത്തിലില്ലാത്ത ചില കാര്യങ്ങളോട് കാണുമ്പോൾ അത് വചനത്തിലില്ലെന്നും അത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതാണെന്നും നമ്മൾ അവരോട് ചോദിച്ച് അവരതിനെ തിരുത്തലിന് വിധേയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് സഹകരിപ്പിച്ച് കൊണ്ടുപോവുകയും അവരല്ല അവർ വിശ്വസിക്കുന്ന ആ രീതിയിൽ തന്നെയാണെങ്കിൽ അവർക്ക് അവരുടേതായ സ്റ്റാൻഡിൽ അവർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല. മറ്റുള്ള കൂടിവരവുകളൊക്കെ എങ്ങനെയാണ് സാർ ഈ പി സി ഐയിലെ? ലൈക്ക് വിമനു വേണ്ടിയുള്ള അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? ഏകദേശം 1.5-2 വർഷം മുമ്പ് വിമൻസ് ഫോറത്തിന് വേണ്ടി, അതായത് സഹോദരിമാർക്ക് വേണ്ടി പി സി ഐ വിമൻസ് ഫോറം എന്ന് പറഞ്ഞൊരു സംഘടനയും കൂടെ നമ്മൾ ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പാരലായിട്ട് തന്നെ അത് സഹോദരിമാർക്ക് എല്ലായിടത്തും യൂണിറ്റുകളായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, പബ്ലിസിറ്റി പ്രയർ കൺവീനർ, ഇവരെല്ലാം സഹോദരിമാർ തന്നെയാണ്. അവരുടെ കൂടിവരവുകളിൽ അവർ തന്നെയാണ് അധ്യക്ഷപദം അലങ്കരിക്കുന്നതും വചനം ഷെയർ ചെയ്യുന്നതും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്. അവർ മാസത്തിൽ പലപ്പോഴും കൂടി വന്ന് പൊതുവായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഭവന സന്ദർശനം ചെയ്യാറുണ്ട്. അതുപോലെ കോമൺ മീറ്റിങ്ങുകളിൽ അവരുടെ സജീവമായ പങ്കാളിത്തം പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വളരെ ഉത്തേജകം പകരുന്നു. അത് ഉറപ്പ് വരുത്താറുണ്ട്. യെസ്. സാർ, ചില ചേർച്ചസിൽ, പെന്തക്കോസ്റ്റൽ ചേർച്ചസിനുള്ളിൽ തന്നെ ചില സോഷ്യൽ ഇഷ്യൂസ്, അതുപോലുള്ള ചില സോഷ്യൽ ഇഷ്യൂസാണ് ഇപ്പോഴുള്ള ദളിത് ഇഷ്യൂസൊക്കെ, അതുപോലെയുള്ള ഇഷ്യൂസ് നമ്മുടെ പെന്തക്കോസ്റ്റൽ ചേർച്ചസിലും കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും അത് കണ്ടുകൂടാത്തൊരു കാര്യം, കാരണം നമ്മുടെ കർത്താവ് വന്നത് തന്നെ എല്ലാവരും തമ്മിലുള്ള ഡിഫറൻസ് മാറ്റുവാൻ വേണ്ടി തന്നെ. എങ്കിലും ഇന്നും അങ്ങനെയുള്ളൊരു സോഷ്യൽ സ്ട്രേറ്റ കീപ്പ് ചെയ്യുന്ന പെന്തക്കോസ്റ്റൽ ചേർച്ചസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിനെ എങ്ങനെയാണ് പി സി ഐ നേരിടുന്നത്? എങ്ങനെയാണ് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അങ്ങനെ എല്ലാ ചർച്ചസിലും അങ്ങനെ ഇല്ല. ഇപ്പം എനിക്കറിയാവുന്ന ഐ പി സി ഉൾപ്പെടെയുള്ള പല സഭകളിലും അങ്ങനെയില്ല. പക്ഷെ ഞാൻ കണ്ടത് ചർച്ചക്കോടിലാണെങ്കിൽ ചർച്ചക്കോടി തന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു പിതാവിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, ഒരപ്പത്തിൻ്റെ അംശികൾ എന്ന നിലയിൽ ആ വേർതിരിവ്
ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് പി സി ഐയുടെ ചിന്ത, ഒരു പൊതുവായ ഒരു അജണ്ട. അജണ്ട സർ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് പൂർണ്ണ സുവിശേഷീകരണം, അതാണ് നമ്മുടെ എല്ലാ ഉദ്ദേശം. അപ്പം ഈ ഒരു സംഘടനയും ആ സുവിശേഷീകരണവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം, അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ പുതിയ വഴികൾ കണ്ടെത്തുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സുവിശേഷീകരണത്തിന് പ്രാധാന്യമല്ല കൊടുക്കുന്നത്. ഓ, സുവിശേഷീകരണത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, യെസ്, അവർക്കുണ്ടാകുന്ന ക്രൈസിസ്, ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഒരാൾ ട്രാക്ട് കൊടുക്കാനായിട്ട് പോയി, ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മർദ്ദനമേറ്റു, അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, സഭാ നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല. ആ സമയത്ത് കരുണയുടെ വർഷമായിട്ട് നമ്മുടെ പി സി അവിടെ ചെല്ലുകയും ഈ ദേവദാസന്മാരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ഹോസ്പിറ്റൽ ചെലവ് നമ്മൾ വഹിക്കുകയും അവരെ വീണ്ടും ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയും അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടും രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടും അതിനൊരു പശ്ചാത്തലം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് പി സി ഐക്ക് ഉള്ളത്. ഓക്കെ, ശരി സാർ. നേരത്തെ പറഞ്ഞു നാഷണൽ കൗൺസിൽ, അങ്ങനെ ഒരു ടെക്നിക്കൽ ഇതുമില്ലേ ഇതിന്? ഉണ്ട്. അപ്പോൾ അത് കേരളത്തിന് പുറത്തേക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതൊക്കെ എവിടെയാണ്? തമിഴ്നാടുണ്ട്, കർണാടകയിലുണ്ട്, മുംബൈയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, അങ്ങനെ ഡൽഹിയിലുണ്ട്. ഇങ്ങനെ നമ്മുടെ പിന്നെ പാസ്റ്റർ ആർ ഏബ്രഹാം തന്നെ ഡൽഹി ബേസ് ചെയ്തുള്ള ഇതിന് നമ്മുടെ പി സി ഐയുടെ ജനറലിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് പാസ്റ്റർ ആർ ഏബ്രഹാം അവരുകൾ. സർ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ശുശ്രൂഷകൻ ട്രാക്ട് വിതരണത്തിന് പോയി, അവർക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ പോയി ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും നാഷണൽ ലെവലിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയൊരു സംഘടനയ്ക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ തക്ക അത്രയ്ക്കും പവർഫുൾ ആയോ ഈ ഒരു സംഘടന? അവിടാണ് നമുക്ക് ഇതൊരു കേഡർ സിസ്റ്റമാണ്. ഓക്കെ. പ്രാദേശിക സ്ഥലങ്ങളിലുണ്ടാകുന്ന വിഷയങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെ നമുക്ക് പ്രസിഡന്റുമാര്, വൈസ് പ്രസിഡന്റുമാര്, ഭാരവാഹികളുണ്ട്, അവരാ ഇഷ്യൂ കൈകാര്യം ചെയ്യും. അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അത് സോണൽ ഘടകത്തിലെ നേതൃത്വത്തെ അറിയിക്കും, അവർക്കും പറ്റുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഭാരവാഹികളെ അറിയിക്കും, സ്റ്റേറ്റ് ലെവൽ ഭാരവാഹികൾക്ക് പറ്റാത്തത് നാഷണൽ ഘടകത്തിലേക്ക് വരും. ലോക്കലി നടക്കുന്ന ചെറിയ ഇഷ്യൂ ഡയറക്റ്റ് ആയിട്ട് നാഷണൽ ഘടകം ഡീൽ ചെയ്യുന്നില്ല. ഇതൊരു കേഡർ സിസ്റ്റത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുള്ള കുറെ ആൾക്കാർ ഉണ്ടാകുമല്ലോ, അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എന്താണ് പി സി ഐയെ കുറിച്ച്? വളരെ നല്ല, വളരെ നല്ല. അതുകൊണ്ടാണ് ഇത് വളരുന്നത്. ഓക്കെ. ആത്മാർത്ഥമായി ഹെൽപ്പ് ലഭിച്ചിട്ടുള്ള ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ നിസ്വാർത്ഥമായ സേവനവും ആണ് ഈ പി സി ഐയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത്. ഓക്കെ സാർ, കേരളം പോലുള്ള ഒരു സെക്യുലർ സ്റ്റേറ്റിൽ അധികം പ്രശ്നങ്ങൾ സുവിശേഷീകരണത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ തന്നെയും അധികം പ്രശ്നങ്ങളില്ല. പക്ഷെ അതേസമയം നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുവാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ശുശ്രൂഷകരുണ്ട്. നമ്മുടെ ഇവിടുത്തെ പാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലെവലിൽ പോലും അല്ലെങ്കിലും പക്ഷേ അവർ സുവിശേഷീകരണത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒത്തിരി പേർ അവിടെയുണ്ട്. അപ്പോൾ അവരെ പോലുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ പി സി ഐ? ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ തന്നെ ഇതുപോലെയുള്ള ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള പെന്റിക്കോസുകാരും പാസ്റ്റർമാരും വിശ്വാസികളുണ്ട്. ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള പെന്റിക്കോസുകാരായ വിശ്വാസികളുണ്ട്. അതാത് സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാടായിട്ട് ലിങ്ക് ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് മുംബൈയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അവിടെ നമുക്ക് യൂണിറ്റ് ഉണ്ട്, ചാപ്റ്റർ ഉണ്ട്, നമ്മൾ അവരെ അറിയിക്കുകയും അവർ ആ വിഷയങ്ങളിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസ് പിന്നെ ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ട്, നമ്മൾ പെന്റിക്കോസുകാരായ വിശ്വാസികളുണ്ട്, അവർ ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്നുണ്ട്. അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്കിപ്പം ഇവിടുന്ന് മുംബൈ ചെന്ന് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ തന്നെ നമുക്ക് യൂണിറ്റുകളുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് അവര് അതിന് പറ്റിയ വിധത്തിൽ ആ കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കും. ഓക്കെ സർവ പറഞ്ഞു ഗവൺമെന്റ് ഒഫീഷ്യൽസിനിടയിൽ നമ്മുടെ വിശ്വാസികൾ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞു. ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി കമ്മ്യൂണിറ്റീസ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതെ മാറി നിന്നതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അവർക്ക് അധികം ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭരണകാര്യത്തിലൊന്നും ഇടപെടാതെ എപ്പോഴും ആത്മീയമായി കൂടിവരവുകൾ
സംബന്ധിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലോട്ട് വളരാൻ പറ്റാതായി. അതുകൊണ്ടായിരിക്കില്ലേ നമുക്ക് പല കാര്യങ്ങളും പല ഇഷ്യൂസിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ ആളില്ലാതെ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിൽ തന്നെ നമ്മൾ ഒതുങ്ങുന്നവരാ. നമ്മൾ മറ്റുള്ളവരെ, ഞാനതിന് എപ്പോഴും ഞങ്ങളുടെ യൂണിറ്റുകളിലും എല്ലാം മീറ്റിംഗ്, നമുക്കൊരു മാഫിയ സംസ്കാരം നമുക്കുള്ള. മാഫിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ പദം കേൾക്കുമ്പോൾ അരോചകമായി തോന്നുമെങ്കിലും എന്ന് പറഞ്ഞാൽ എൻ്റേതെല്ലാം എൻ്റേതും നിങ്ങളുടെ എല്ലാം എൻ്റേതുമാണ് ഈ മാഫിയ സംസ്കാരത്തിൻ്റെ. നമ്മുടെ പ്രാർത്ഥന പോലും പലപ്പോഴും എൻ്റെ പേരൻസ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, പിന്നെ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർ, അല്ലെങ്കിൽ എൻ്റെ സഭയിലെ കൂട്ടുവിശ്വാസികൾ, പാസ്റ്റർ, ഇങ്ങനെ നമ്മൾ പലപ്പോഴും നിർത്തുന്ന എന്ന് പറഞ്ഞാൽ അത് സ്വാർത്ഥതയുടെ ഒരു ഇതാണ്. അതിന് വ്യത്യസ്തമായിട്ട് വരണം. ഇതൊക്കെ നമ്മുടെ ബൈബിളിലുള്ള വേർപാടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ സർ, പി സി എക്ക് മറ്റ് ചാരിറ്റബിൾ വർക്ക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 2013 കോട്ടയത്ത് വെച്ച് വാർഷിക സമ്മേളനം നടത്തി. ഏകദേശം 850,000 രൂപ നമ്മൾ ചാരിറ്റിയായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ദൈവീടയാക്കി. പലപ്പോഴും കിഡ്നി രണ്ടും പോയ ആ വ്യക്തികളെ പലരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലായിരിക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പല പ്രിയപ്പെട്ടവരെ സഹായിക്കുകയാണ്. ഭവനമില്ലാത്തവരെ നമ്മൾ ആ നിലയിൽ സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോഷ്യൽ, നമ്മുടെ ചാരിറ്റി വർക്കിലും സോഷ്യൽ വർക്കിലും നമ്മൾ സജീവമായി ഇൻവോൾവ്ഡ് ആയിട്ടാണ്. ഓക്കെ സാറിന് പേഴ്സണലി എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഞാനും ജനറലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബ്രദർ തോമസ് വടക്കേക്കുറ്റി സാർ, അദ്ദേഹവും കൂടെ ഞങ്ങൾ ഒന്ന് രണ്ട് പേര് പിന്നെ ഇടുക്കി ജില്ലയിൽ അടിമാലിക്ക് മുമ്പായിട്ട് ഇരുമ്പുവാലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു യൂണിറ്റ് എടുക്കാനായിട്ട് പോയി. ആ യൂണിറ്റ് അവിടെ ചുരുങ്ങിയ പേരുമായിട്ട് യൂണിറ്റ് എടുത്തു. പക്ഷെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ വളരെ ഉത്സാഹികളായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് 21 ദൈവദാസന്മാരെ ചുറ്റുവട്ടത്ത് കണ്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ച് ഇവർ തന്നെ മാറി മാറി ഈ സഭകളിൽ ഉപവാസ പ്രാർത്ഥന വെച്ച് വചനം ഷെയർ ചെയ്തു. ഒരു അവരുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടായി. അത് കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൺവെൻഷൻ വെച്ചു. കൺവെൻഷൻ വെച്ച് അതിന് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് പോരാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു ദൈവദാസൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം എന്ന് ചോദിച്ചു. കാര്യം എന്നാന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഈ NH ഇന്ന് ഏകദേശം 2 മണിക്കൂർ അകത്തോട്ട് കയറി ഫോറസ്റ്റിലാണ് എൻ്റെ സഭാ ഹോള്. ഞാൻ ആദിവാസികളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ സഭയിലൊരു പ്രായമുള്ള പിതാവ് മരിച്ചു. പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ PCR സഹകരണത്താൽ ഇവിടെയുള്ള മുഴുവൻ പാസ്റ്റർമാരും വിശ്വാസികളും അവിടെ വന്നു. ഇവർ മാറി മാറി ദൈവവചന ശുശ്രൂഷിച്ചു. അദ്ദേഹത്തെ മാന്യമായ ഒരു യാത്രയപ്പ് കൊടുത്തു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. അതിനു മുമ്പുള്ള സമയങ്ങളിൽ മരണം ഉണ്ടായാൽ ഞാൻ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പലപ്പോഴും വിഷമിക്കുന്ന അവസരമാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ PCIക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അതിൻ്റെ അർത്ഥം ശരിക്കും അത് പൂർണ്ണമാകാനിടയായി തീർന്നു. യെസ്, അപ്പോൾ സാറിന് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ കൺവെൻഷനിലായിട്ടുള്ളവരുടെ ഇടയിലുള്ള ഈ ഭിന്നിപ്പ് നമുക്ക് പിന്നെയും സഹിക്കാം. പക്ഷെ വേറൊരു ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ന്യൂ ജനറേഷൻ ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് അതിനൊന്നും എതിരല്ല, വാദ്യഘോഷങ്ങളോടെ ദൈവത്തെ സ്തുതിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അടുത്തിടയിൽ തന്നെ എൻ്റെ ഒരു കോളേജിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ ബാൻഡ്, വിശ്വാസികളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തതായിരിക്കാം, ആ ഒരു ക്രിസ്ത്യൻ ബാൻഡ് അവരെ ക്ഷണിക്കുകയാണ്, എല്ലാവരും ബാൻഡിലേക്ക് വരണം, ഒരു ക്യാമ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, 90% ഇതിനകത്ത് ഫുൾ മ്യൂസിക്കാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, ബാക്കി 10% മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യൻ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതിനോട് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഓർഗണും സംവിധാനങ്ങളും ഒക്കെ എല്ലാ ചർച്ചസിലും ഉണ്ട്, അത് വേണം. കാലഘട്ടത്തിനനുസരിച്ച് ഒരു സമയത്ത് നമ്മുടെ തമ്പേർ ഉപയോഗിച്ചു, ഓർഗൺ വേണം, മ്യൂസിക് സിസ്റ്റം വേണം, കൊയർ വേണം, ഇതെല്ലാം വേണം. അതിനൊന്നല്ല, ഞാൻ ന്യൂ ജനറേഷനിൽ ചില സഭകളുടെ പറഞ്ഞത് ഈ ചിലയിടത്ത് വചനവിരുദ്ധമായ കൊരയെന്നോ അല്ലെങ്കിൽ ഛർദിയെന്നോ എന്നൊക്കെ പറഞ്ഞുള്ള
ചില കാര്യങ്ങൾ അത് നമ്മുടെ ഈ ഈ ഭാഗങ്ങളിൽ അധികം ഇല്ല, ഇവിടെ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ന്യൂ ജനറേഷനിലെ ചില സഭകളിൽ നിന്ന് പറഞ്ഞത്. അല്ലാതെയുള്ള കാര്യങ്ങളല്ല. മ്യൂസിക്കും സംവിധാനവും ഒക്കെ ഞാനും ഇഷ്ടപ്പെടുന്ന ആളാണ്. വർഷിപ്പ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പ് തീർച്ചയായിട്ടും വേണം, വേണം. യൂത്തിനെയും കൂടെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ, നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ അതിനെല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. സാർ, ഇത്രയും നേരം പി സി ഐയെ കുറിച്ച് സംസാരിച്ചു, സാറിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചില്ല. എന്താണ് സാർ ഇതിന് പാരലായി ചെയ്യുന്നത്? സാറിൻ്റെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? എനിക്ക് ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, കോട്ടയം കഞ്ഞിക്കുഴിയിൽ. ഞാൻ അവിടെ ഒരു ഐ പി സി ചർച്ചിലെ മെമ്പറാണ്. ഞാൻ ബിസിനസ് മേഖലയിലായിട്ട് 86 മുതൽ ബിസിനസ് ചെയ്തു വരുന്നു. ഇപ്പോൾ എൻ്റെ മെയിൻ ബിസിനസ് ആയിട്ടിരിക്കുന്നത് ഞാൻ പാക്കേജിങ് ഇൻഡസ്ട്രി, ഈ പാക്കിങ്ങിനുള്ള പേപ്പർ കാർട്ടൂൺ ബോക്സ് മാനുഫാക്ചറിങ് ആണ്. ഒരു യൂണിറ്റ് പാലക്കാട്ട് കഞ്ചിക്കോടും മറ്റൊരു യൂണിറ്റ് ആലപ്പുഴ ജില്ലയിൽ കലവൂരും രണ്ട് യൂണിറ്റുണ്ട്. എൻ്റെ ഭാര്യയുടെ പേര് സുജ എന്നാണ്. സുജ എൽ ഐ സിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. രണ്ട് മക്കളുണ്ട്. മൂത്തയാളും മോനാണ്, റിച്ചാർഡ് എന്ന് റിച്ചാർഡ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കഴിഞ്ഞു, പി ജിക്കുള്ള എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോളാണ്, ഡിഗ്രി കഴിഞ്ഞ് ഡൽഹിയിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ ബി എടുത്തു. ഇപ്പം സുപ്രീം കോർട്ടിൽ ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് പി സി ഐയുടെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്തതിന് സാറിന് താങ്ക്സ് ഉണ്ട്. പിന്നെ മറ്റ് പല പെന്തക്കോസ്റ്റ് ഗോളത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സാറിൻ്റെ വ്യൂ പോയിന്റ്സ് സാർ വ്യക്തമാക്കി, അതിനെല്ലാം നന്ദി പറയുന്നു സാർ. താങ്ക് യു വെരി മച്ച്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.